NMDC മാനേജ്മെന്റ് കോപ്പോളിലെ രണ്ട് തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധവുമായി ചുമട്ടുതൊഴിലാളി സിഐടിയു രംഗത്ത്. പ്രശ്നം രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാവണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഓഗസ്റ്റ് 18 മുതൽ പണിമുടക്കിന് നിർബന്ധിതമായിരിക്കുകയാണെന്ന് യൂണിയൻ പറഞ്ഞു. 5 വർഷത്തിലധികമായി ജോലി ചെയ്തു വരുന്ന വിപിൻ, വിനീഷ് എന്നിവരെയാണ് യാതൊരു കാരണവും മുന്നറിയിപ്പുമില്ലാതെ വാക്കാൽ പിരിച്ചുവിട്ടത്. തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂണിയൻ നോട്ടീസ് നൽകിയിരുന്നു. ഒരു സഹകരണ സ്ഥാപനമെന്ന നിലയിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം തൊഴിലാളികളെയും യൂണിയനെയും ആക്ഷേപിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. സഹകരണ സ്ഥാപനത്തിൽ ജീവനക്കാരുടെ കൂലിയോ തൊഴിലാളികളുടെ കൂലിയോ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡമുണ്ട്. അത് ട്രേഡ് യൂണിയനേക്കനുസരിച്ചും അല്ലെങ്കിൽ കൂടിയാലോചനയിൽ കൂടിയുമാണ് കൂലിയും സേവന വ്യവസ്ഥയും തീരുമാനിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിക്കുന്ന കൂലി മിനിമം വേതനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വേതനം എന്ത് കൊടുക്കണം എന്നുള്ളതാണ്. മിനിമം വേതനത്തെക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നതാണ്. സർക്കാർ മിനിമം വേതനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മിനിമം വേതനത്തെക്കാൾ കൂടുതൽ വേതനം വാങ്ങിക്കുന്ന തൊഴിലാളികളുടെ കുറക്കണമെന്നുമല്ല. അതുകൊണ്ട് മാനേജ്മെന്റിന് ബോധ്യപ്പെട്ട് സംഘടനയുമായി ചർച്ച ചെയ്ത് നിജപ്പെടുത്തിയ കൂലിയാണ് തൊഴിലാളികൾ വാങ്ങിക്കുന്നത്. ആരുടെയും സൗജന്യമായിട്ട് വെച്ചു കൊടുത്തതല്ല. അപ്പൊ അധിക കൂലി എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ മാനേജ്മെന്റ് പറയുന്ന സമയത്ത് ജോലി ചെയ്യണം എന്ന് ഇത്തരമൊരു സഹകരണ സ്ഥാപനത്തിന്റെ അധികാരികൾ മാനേജ്മെന്റ് പറയുന്നത് ശരിയല്ല, നിയമവിരുദ്ധമാണ്, അത് അംഗീകരിക്കാനും കഴിയില്ല. ഇന്ന് രാജ്യത്ത് 13 സംസ്ഥാനങ്ങളിൽ 8 മണിക്കൂർ ജോലി എന്നുള്ളത് 12 മണിക്കൂറായി നടപ്പിലായി വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ രാജ്യം. അങ്ങനെ വരുമ്പോൾ ഒരു മാനേജ്മെന്റ് തങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രത്യേക സാഹചര്യമാണെങ്കിൽ അത് പ്രത്യേകം പരിഗണിക്കും. അല്ലാതെ അവർ നിർദ്ദേശിക്കുന്ന സമയമല്ല, ജോലി സംബന്ധിച്ചൊരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥക്ക് വിധേയമായാണ് അവർ തൊഴിൽ ചെയ്യുന്നത്. ഇന്നേവരെ തൊഴിൽ ചെയ്തു വരുന്നതും അതാണ്. ഈ ലോക്ക്ഡൌൺ കാലയളവിൽ ഇവർക്ക് 78 ദിവസം ഇവർ ജോലി ചെയ്തിരുന്നു. ജോലി ചെയ്യുന്നത് മാത്രമല്ല, ഇവര് നിലവിലെടുത്തതിനേക്കാളും കൂടുതൽ ഉത്പാദനം അവിടുന്ന് ഈ ജോലി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യം വന്നതിനാൽ മറ്റു മേഖലയോടൊപ്പം തന്നെ ഇത് കിട്ടാത്തതിന്റെ പേരിൽ ലോക്ക്ഡൌൺ കാലയളവിൽ ഈ തൊഴിലാളികൾ കൃത്യമായി അവർ ജോലി ചെയ്തിരുന്നു. 78 ദിവസം ജോലി ചെയ്താൽ 10 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് 1 ദിവസം ലീവ് മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ തൊഴിലാളികൾ 3 മാസത്തോളം ജോലി ചെയ്യാതെ ഞാൻ കൂലി കൊടുത്തിരുന്നു, ജോലി ചെയ്യാതെ കൂലി വാങ്ങിക്കുന്നവരാണെന്നുള്ള ഒരു തെറ്റായ പ്രചരണം ജനങ്ങളുടെ ഇടയിൽ അടിച്ചുവിടുകയാണ്. വെറും ഈ മാനേജ്മെന്റ് നടത്തുന്ന ഈ പ്രചാരണം വെറും കള്ളപ്രചാരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിലിപ്പോ എടുത്തു പറയുന്ന ഒരു കാര്യം, 16-ാം തീയതി 18-ാം തീയതി നടക്കുന്ന പണിമുടക്ക് നിയമവിരുദ്ധമാണ് എന്നാണ്. ട്രേഡ് യൂണിയൻ നിയമവിധേയമായിക്കൊണ്ട് തന്നെയാണ് നോട്ടീസ് കൊടുത്തതും നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതും. പണിമുടക്കം അടക്കമുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിയമവിധേയമായിട്ട് തന്നെയായിരിക്കും. അവിടെ ഈ ഇത്തരം കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ഒരു സമരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം വടകരയിലത് ആദ്യത്തതല്ല. ഇത്തരം ശ്രമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വടകരയിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് മാനേജ്മെന്റ് മനസ്സിലാക്കുകയും ചെയ്യണം എന്നതാണ് ഇതിനോടൊപ്പം പറയാനുള്ളത്. 18-ാം തീയതിക്കകം ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ 18-ാം തീയതി പണിമുടക്കുമായി മുന്നോട്ട് പോകും. നിയമവിധേയമായിക്കൊണ്ട് തന്നെയാണ് പണിമുടക്കുമായിട്ട് മുന്നോട്ട് പോകുക. ഇതിലൊരു വലിയ ചാർജ് ഷീറ്റായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു അജ്ഞാത ഫോൺ കലക്ടർക്ക് പോയി എന്നാണ്. കലക്ടർക്ക് അജ്ഞാത ഫോൺ പോയാൽ എവിടുന്ന് ഏത് നമ്പറിലാണ്, കോൺടാക്ട് നമ്പറിലാണ് പോയത് എന്ന് അറിയാൻ വേണ്ടി കഴിയും. അതേ മാനേജ്മെന്റ് കൊടുത്ത മറുപടിയിൽ പറയുന്നു, ഈ അജ്ഞാത സന്ദേശം തെറ്റായ സന്ദേശം സംബന്ധിച്ച് വടകര മുനിസിപ്പാൽ അധികൃതർ അന്വേഷണം നടത്തി ആ ആരോപണം തെറ്റാണ് എന്ന് തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റായ വാർത്ത കൊടുത്തിട്ടുള്ള ആളുകളെ അന്വേഷണം നടത്തി അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് വടകര മുനിസിപ്പാൽ അധികാരികൾ കലക്ടർക്ക് പരാതിയായി നൽകിയിട്ടുണ്ട് എന്നും ഈ കൊടുത്ത മറുപടിയിൽ പറയുന്നു. കലക്ടർക്ക് അറ്റാ സന്ദേശം തെറ്റായ സന്ദേശം തന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നടപടി ആൾ ആരാണ് എന്ന് വ്യക്തമാകുന്നതിന് മുമ്പേ ശിക്ഷണ നടപടി മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടത് ന്യായമല്ല.